നീ ഇങ്ങനെ കളിച്ചാ ബസ് ബസ്സിന് വഴിക്ക് പോവുകയെ. എല്ലാം ഒന്ന് വേഗം അടക്കി വെക്കേ, 8 മണിക്ക് ബസ് പുറപ്പെടും. ഇത് പറഞ്ഞിരിക്കാതെ ഏട്ടനൊന്ന് സഹായിച്ചൂടെ? ഓ ആ അതെ, ഒന്ന് രണ്ട് സാധനങ്ങൾ മറന്നിട്ടുണ്ട്. ധൃതി കൂട്ടിയിട്ട് എല്ലാം മറന്നു പോകുന്നു. സാരമില്ല, അവളുടെ ഈ കാശുണ്ടല്ലോ, ആവശ്യമുള്ളത് അവള് വാങ്ങിച്ചോളൂ. ആ എന്റെ പൊന്നുമോളിങ് അടുത്ത് വന്നേ, അവിടെ എത്തിയാലുടൻ വിളിക്കണം. മോൾ അച്ഛനെ പോലെ തന്നെയാണെന്നറിയാം, എന്നാലും പറയുക, ഈ നാട്ടിൽ അച്ഛനെ കുറിച്ച് ആർക്കും നല്ലതേ പറയാനുള്ളൂ. മോളും ആളുകളെ കൊണ്ട് നല്ലതേ പറയിപ്പിക്കാവൂ. അത് പിന്നെ അച്ഛൻ പറയണോ, എനിക്കറിയില്ലേ. എന്താ അച്ഛനും മോളോട് ഒരു സ്വകാര്യം? അല്ല, ജോലിയും കൂലിയില്ലാതെ വായിൽ നോക്കാൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ എനിക്കൊന്നല്ലേ ഉള്ളൂ, ആ വിഷമം പറഞ്ഞേ ഉള്ളൂ. ഈശ്വര, ഇതിന്റെ പഠിത്തം കഴിഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ നെഞ്ചിൽ തീയ. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്കതറിയില്ല, മുഹൂർത്തത്തിന് എന്നെ ഫോൺ വന്നു കണ്ടില്ലേ, നമ്മുടെ മുന്നിൽ വെച്ച് സംസാരിക്കുക, അവൾക്ക് എന്താ തടസ്സം? അത് അവളുടെ കൂട്ടുകാരി വല്ലായിരിക്കും. ഭാനുമതി, നീ ഇപ്പോഴും നാട്ടുമ്പുറത്തുകാരൻ പുളിക്കൽ ബാലക്കുറുപ്പിന്റെ മോള് തന്നെ, കാലം പുരോഗമിച്ചറിയാത്ത വെറും ഒരു നാട്ടുമ്പുറത്തുകാരി. അതിനെന്താ ഇപ്പൊ നഷ്ടം? ഞാൻ ആശിച്ച പോലെ എല്ലാം നടക്കുന്നില്ലേ? നല്ലൊരു മോള്, പിന്നെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, ഇത്രയൊക്കെ ഈശ്വരൻ തന്നില്ലേ? അതൊക്കെ ധാരാളം. ഇത്രയും കാലമായിട്ടും നിന്റെ ഈ നാണവും സ്നേഹവും കാരണമല്ലേ ഞാൻ മറ്റൊരു സ്ത്രീയുടെ മുഖത്തുകൂടി നോക്കാറുള്ളത്? നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. അതെ, മിസ്റ്റർ പിള്ളയ്ക്കും മിസ്സസ് പിള്ളയ്ക്കും ചെറുപ്പം കൂടി വരികയാണെങ്കിലും എനിക്ക് ഇത്തിരി ഭക്ഷണം കഴിക്കണം. പിള്ളയുടെ പ്രമാണിത്വം ഡ്രൈവർക്ക് അറിയില്ലല്ലോ, അതങ്ങ് പോവും. ശരിയാ, അവൾക്ക് വിശക്കുന്നുണ്ടോ? ഇവളിതെവിടെ പോയി? ഒന്ന് പോയി നോക്കിയാലോ. ഉന്നതരായ തമ്പുരാക്കൾ വിഭജിച്ച കണക്ക് തേച്ചു മാച്ചില്ലാതാക്കുന്നതും
ഹോട്ടലിൽ അവർക്ക് കൂത്താടാൻ പുറത്ത് കാവൽ നിൽക്കുന്നതും ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി മാറിയ ഇക്കാലത്ത് ഒരു ഇടവേള അത്ര തന്നെ. നമ്മുടെ പോലീസ് ഏമാമ്പൂട്ടി നേരം കുറയല്ലേ, നമ്മളിവിടെ ഊഴം കാത്തിരിക്കുന്ന കാര്യം അങ്ങേര് മറന്നുപോയോ? ഏമാനാള് പഠിച്ച കളനാ, പുതിയ എന്തിനാ ഓട്ടം നിർത്താറായിട്ടില്ല. പുറംകാല കൊണ്ട് തൊഴിക്കണ്ട എനമാ, പലപ്പോഴും ചെയ്ത ഉപകാരം ഓർത്താ. കാര്യം നേര് തന്നെയാ, എങ്കിലും ഓസിനടിക്കാൻ അങ്ങേര് ഇത്തിരി മിടുകനാ. വരണം വരണം ഏമാനെ, രാത്രിയിൽ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഈ പാവം പോലീസുകാരനെ എത്ര പണിപ്പെടുന്നു. പോരണ്ടല്ലാം, പോലീസുകാരന് ആരും നിയമം പഠിപ്പിക്കണ്ട, ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു പെണ്ണിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും, മനസ്സിലായില്ലേ? അതാണ് നേര്, സാറ് പറഞ്ഞതാണ് ശരി. ഇനി ഞങ്ങളുടെ കാര്യത്തിലും സാറ് തലയിടണ്ട, വേഗം വീട്ടിൽ പോ. വേണമെങ്കിൽ ഇതുകൂടെ കൊണ്ടുപോയോ, വീട്ടില് പെമ്പർനോത്തിയെ കാണുമ്പോ പിടിച്ചു നിൽക്കാം. താങ്ക് യു. എലനക്കിപ്പട്ടിയുടെ ചെറുതക്കിപ്പട്ടി. ബാക്കി വെച്ചേക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീകൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്താ ശങ്കരേട്ടാ പട്ടികൾ ഇങ്ങനെ നിർത്താതെ കുരയ്ക്കുന്നത്? ഒന്ന് പോയി നോക്കിയേ. ഓ, അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അതിപ്പോ പൂച്ചേനെ കണ്ടാ കുരയ്ക്കും, മുരിച്ചാഴിനെ കണ്ടാ കുരയ്ക്കും, ഇനിയിപ്പോ വല്ല പുറമേ നിന്ന് വല്ല പട്ടികളെ കണ്ടാലും കുരയ്ക്കും. എന്തിനാ കുരയ്ക്കണെന്ന് ചോദിച്ചാൽ സത്യാവശ്യങ്ങൾക്കല്ലേ അറിയൂ. മതി മതി, നിങ്ങളുടെ ഈ ഉത്തരങ്ങളൊക്കെ എനിക്കും അറിയുള്ളതാ, അതൊന്നും എനിക്ക് കേക്കണ്ട, ഒന്ന് പോയി നോക്കിട്ട് വന്നേ. ഓ, ഈ സാവിത്രിക്കൊത്തിരി കൂടി ഞാൻ തോറ്റു, ഒന്ന് പോയി നോക്കിട്ട് വാ. ഞാൻ പോണോ? കൊരച്ചാൻ കൊണ്ടുവരുന്ന ഇനം.